നമസ്കാരം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് വീട്ടുതടങ്കലിലാടുന്ന ചില അഭ്യൂഹങ്ങളാണ് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത് ട്വിറ്ററിൽ ഷി ജിൻ പിങ് ഹാഷ്ടാഗാണ് ട്രെൻഡിങ്ങിൽ ഒന്നാമതായും നിൽക്കുന്നത് പീപ്പിൾ ലിബറേഷൻ ആർമി ഷി ജിൻ പിങ്ങിനെ വീട്ടുതടങ്കലിൽ ആക്കിയെന്നും ചൈനയിലെ അറുപത് ശതമാനം വിമാനങ്ങളും വെള്ളിയാഴ്ച സേവനം നടത്തിയില്ലെന്നും ചില വാർത്തകളും പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഈ വാർത്തയുടെ സത്യാവസ്ഥ എന്താണെന്ന് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല പക്ഷേ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചൈനയിൽ പട്ടാള അട്ടിമറുകൾ നടക്കുന്നു എന്നാണ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് സൈന്യം നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് പ്രസിഡന്റ് ഷീ ജിൻ പിങ് നിലവിൽ വീട്ടുതടങ്കലിലാണ് ഇതു സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം നടത്താൻ ചൈന തയ്യാറായിട്ടില്ല ചൈനീസ് മാധ്യമങ്ങളും ഇത് സംബന്ധിച്ചിട്ടുള്ള വാർത്തകളൊന്നും പുറത്തുവിട്ടിട്ടില്ല ഷീ ജിൻ പിങ് എസ്ഇഒ യോഗം കഴിഞ്ഞതി ഉടനെ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റിലായെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിന് പിന്നാലെയാണ് വീട്ടുതടങ്കലിലായെന്നും പറയുന്നുണ്ട് സമർഗട്ടിൽ ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷൻ യോഗത്തിൽ പങ്കെടുത്തത് സെപ്റ്റംബർ പതിനാറിന് തിരിച്ചെത്തിയ ഷീ ജി പിങ്ങിനെ സൈന്യത്തിന്റെ ചുമതലയിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നീക്കിയിരുന്നു തീർത്തും അഭിപ്രായ വ്യത്യാസം രൂക്ഷമായതിനെ തുടർന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് വീട്ടുതടങ്ങലാക്കിയെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുനഃസംഘടന നടക്കാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ പ്രസിഡന്റ് ഷീ ജീൻ പിങിന്റെ ചില രാഷ്ട്രീയ നീക്കങ്ങളും നിലപാടുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രകോപിച്ചിരുന്നു പാർട്ടിയിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർക്ക് തന്റെ അധികാരം ഉപയോഗിച്ച് ഷീ ജീൻ പിങ് ശിക്ഷ വിധിച്ചതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹവുമായി ഇടഞ്ഞുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പാർട്ടിക്കുമേൽ അധികാരം നേടിയെടുക്കാനും പാർട്ടിയുടെ ഏക നേതാവായി സ്വയം ഉയർത്തപ്പെടാനും വേണ്ടിയാണ് ഇയാൾ ശ്രമിക്കുന്നതെന്നും ആരോപണം ശക്തമായി ഉയരുന്നുണ്ട് എന്നാൽ പാർട്ടിയുടെ ഉന്നത പദവിയിൽ ഇരുന്നവരെ ഇല്ലാതാക്കാനുള്ള ഷീ ജിൻ പിങ്ങിന്റെ ശ്രമത്തിനാണ് ഇതിലൂടെ തിരിച്ചടിയാകുന്നത് പാർട്ടി കോൺഗ്രസിന് മുമ്പ് ശത്രുക്കളെ ഇല്ലാതാക്കാനാണ് ഷീയുടെ ശ്രമം മൂന്നാം തവണ അധികാരം തുടരാനുള്ള നീക്കമാണ് ഷീ ജിൻ പിങ് നടത്തുന്നത് അടുത്ത അഞ്ചു വർഷത്തേക്കൂടി ഇയാൾ തുടരും മനുഷ്യാവകാശ പ്രവർത്തകയായ ജെനിഫർ സിംഗ് തന്റെ ട്വിറ്ററിൽ ഒരു വീഡിയോ പങ്കുവച്ചതോടെയാണ് ഈ വാർത്ത പുറംലോകം അറിഞ്ഞത് സൈനിക വാഹനങ്ങൾ സഞ്ചരിക്കുന്ന വീഡിയോയാണ് ഇവർ പങ്കുവച്ചത് ഈ വാഹനങ്ങൾ എൺപത് കിലോമീറ്റർ നീളത്തിലുണ്ടെന്നും ഷീ ജിൻ പിങിനെ വീട്ടുതടങ്ങളിൽ ആക്കിയിരിക്കുകയാണെന്നും ഇവർ ട്വിറ്ററിൽ കുറിച്ചിരുന്നു ഈ ട്വീറ്റിനെ ആധാരമാക്കിയാണ് പിന്നീട് അഭ്യൂഹങ്ങൾ പറഞ്ഞത് വെബ് ഡെസ്ക് തത്ത്വയ്യു ന്യൂസ്